പത്ത് ദിനരാത്രങ്ങളിലായി പള്ളിക്കരയിൽ നടന്നുവന്ന ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. 10 ലക്ഷത്തോളം ആളുകളെത്തിയ മേളയെ വൻ വിജയമാക്കിയ വിവിധ സേനകൾക്കും ഉപസമിതികൾക്കും സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ആദരവ് നൽകി. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. പോയ വർഷത്തിന്റെ അവസാന വാരം മുതൽ പുതിയ വർഷത്തിന്റെ രണ്ടാം നാൾ വരെ നടന്ന ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ കാസർഗോഡൻ ജനതയ്ക്ക് അവിസ്മരണീയമായ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചാണ് അരങ്ങൊഴിഞ്ഞത്. 10 ദിനരാത്രങ്ങളിൽ പള്ളിക്കരയുടെ കടൽക്കരയിൽ ജനങ്ങളുടെ സാഗരത്തിന് കളമൊരുക്കിയ മേള ഉത്തര മലബാറിന് തന്നെ പുതിയ ചരിത്രം ചാർത്തി. ആദ്യാവസാനം വരെയായി 10 ലക്ഷത്തോളം ആളുകൾ ഫെസ്റ്റ് വീക്ഷിക്കാൻ എത്തിയെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും പറയാൻ കഴിയും ബേക്കലിന്റെ ചരിത്രത്തിൽ ഒരു മഹാത്ഭുതം സൃഷ്ടിക്കാൻ ഈ 10 നാളുകൾ കൊണ്ട് നമുക്ക് സാധ്യമായി. ഈ ടൂറിസം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടത്, അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ടൂറിസത്തിന് 2 തരത്തിൽ അതിനെ സമീപിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത് വ്യാവസായികമായ ഒരു വലിയ സംരംഭം, ഒരു വ്യവസായമാണ്. മറ്റൊന്നൊരു വലിയ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടൂറിസത്തെ കാണേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ടൂറിസം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ഉദുമൈ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി, ഗ്രന്ഥലോകം എഡിറ്റർ പി വി കെ പനയാൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി. സ്വന്തമായി ഒരു പേര് പോലും ഇല്ലാത്ത ഒരിടമായിരുന്നു ബേക്കൽ എന്ന് ചരിത്രം പറയുന്നു. ഒരു യസറ് ബേക്കല്ല എന്ന് 2 സഞ്ചാരികൾ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, ബേക്കല്ല ഒരു പേര് വേണമല്ലോ ഈ മനോഹര തീരത്തിന്. അങ്ങനെ ബേക്കല്ല എന്നുള്ള ആ ചോദ്യം ബേക്കൽ ആയി മാറിയതാണ് എന്ന് ബേക്കൽ രാമനായിക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയതായും ഞാൻ വായിച്ചതായും ഓർക്കുന്നുണ്ട്. കേരള സഹകരണ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡ് വൈസ് ചെയർമാൻ കെ പി സതീശ്ചന്ദ്രൻ, കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ്, മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ, സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി. സാധാരണ നാട്ടുമ്പുറത്തെ ഒരു കലാകാരന് കിട്ടുന്ന ഒരു ഊർജ്ജാണ് നമ്മുടെ ഭാഷ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ അല്ലേ കാസർഗോഡിന്റെ ഒരു ശൈലിയൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ രീതിയിൽ വന്നത്. നമ്മുടെ ശൈലി നമ്മുടെ ഭാഷ ഇങ്ങനെ പറഞ്ഞ് ഇവർ 2 ആഴ്ച മുമ്പേ സംസ്ഥാനത്തെ മികച്ച സംസ്ഥാന പുരസ്കാരം നടനായിട്ട് തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷപരമുണ്ട്. നിങ്ങൾ ഈ സപ്പോർട്ട് അത് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു ആൾക്കൂട്ടം നിങ്ങൾ തന്നെയാണ് എന്നും മുന്നോട്ട് കൊണ്ടത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘാടക സമിതിയുടെ ഉപസമിതി ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സ്വാഗതവും ബി ആർ ഡി സി എം ഡി പി ഷിജിൻ നന്ദിയും പറഞ്ഞു. 10 ദിവസങ്ങളിലായി നടന്ന മേളയുടെ നടത്തിപ്പിൽ നല്ല നിലയിൽ സഹകരിച്ച ഹരിതകർമ്മസേന, കുടുംബശ്രീ, യുവജനക്ഷേമ ബോർഡ്, ഐ എൻ പി ആർ ഡി, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, സോഷ്യൽ മീഡിയ ടീം, ഡിജിറ്റൽ മീഡിയ ടീം, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർക്ക് സമാപന വേദിയിൽ സംഘാടക സമിതി ആദരവ് നൽകി. മേള സന്ദർശിച്ചവരുടെ ടിക്കറ്റിൽ നിന്നും നറുക്കെടുപ്പ് നടത്തി 10 പേർക്ക് സ്വർണ്ണനാണയങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ ഉദുമ.